ആദ്യം എല്ലാത്തിനും മുമ്പ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം അവിടെ കാലം നമുക്കറിയാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം എന്നൊക്കെ പറയുന്നത് വാക്കുകളുടെ പരിമിതി കാരണമാണ്. വാക്കുകൾ പരിമിതമാണ്, അതിനപരിമിതമായതിനെ പരിമിതമായ രീതിയിലേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. പരമമായതിനെ അനുഭവിക്കുക പൂർണ്ണമായ മൗനത്തിലാണ്. പക്ഷെ നമുക്ക് പറയാതിരിക്കാനും കേൾക്കാതിരിക്കാനും പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചേ പറ്റൂ. അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ട് താനും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പരമമായതാണ്, പരമമായത് മാത്രമാണ്. അത് അതിനെ തന്നെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. അത് അതിനെ തന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പരമമായതിൻ്റെ ഉള്ളിലുള്ള ഭഗവാന്റെ ഉള്ളിലുള്ള, അതിനെ ഭഗവാൻ എന്നും ഭഗവതി എന്നും അതും എന്തു വേണേലും വിളിക്കാം. മഹാഭാഗവതമായതുകൊണ്ട്, വിഷ്ണു മഹാഭാഗവതമായതുകൊണ്ട് അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. തൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ തന്നിൽ തന്നെ പലതാകാനുള്ള കഴിവ് കണ്ടെത്തുകയാണ്. തൻ്റെ സർഗശേഷിയെ തിരിച്ചറിയുകയാണ് ഭഗവാൻ. അതിനെയാണ് മായാശക്തി എന്ന് വിളിക്കുന്നത്. അപരിമിതമായതിനെ അളന്ന് തിട്ടപ്പെടുത്തി പരിമിതമാക്കുന്ന ശക്തി, അപരിമിതവും സ്വതന്ത്രവുമായതിനെ പരിമിതപ്പെടുത്തി അളന്ന് തിട്ടപ്പെടുത്തി അസ്വതന്ത്രമാക്കുന്ന ശക്തി, അതിനെ ഭഗവാൻ നോക്കുമ്പം അത് വികസിച്ചു. അതിൻ്റെ ആദ്യത്തെ വികാസമാണ് കാലം. കാലം മാറ്റങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് അത് മാറ്റങ്ങൾ വരുത്തി, സത്വരജസ്തമോ ഗുണങ്ങൾ ഉപയോഗിച്ച് കാലം മാറ്റങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ പ്രകൃതി ഭഗവാനിലുണ്ടാവുകയാണ്. ഭഗവാൻ പുരുഷനും ഭഗവാൻ ഭഗവാനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പ്രകൃതിയുമാണ്, ജഡവും അജഡവുമാണ്. അങ്ങനെ പ്രകൃതി വരുന്നു. ആ പ്രകൃതിയിലേക്ക് ഭഗവാൻ ആവേശിക്കുന്നു. അത് അവ്യക്തമാകുന്നു. ആ അവ്യക്തമാകുന്നത് പരിണമിച്ച് പൃഥ്വിതത്വം വരെ എത്തുന്നു. 23 തത്വങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നു. ആ തത്വങ്ങളെല്ലാം വെവ്വേറെയായി നിൽക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന സർഗചേതനയെ പുറത്തു കൊണ്ടുവരുവാൻ അതിന് സാധിക്കുന്നില്ല. ഈ തത്വങ്ങളിലെല്ലാം സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള സാമർത്ഥ്യമുണ്ട്. പക്ഷേ അതിനെ അവർ തമ്മിൽ കൂടിച്ചേരാത്തതു കാരണം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ തത്വങ്ങളുടെ ദേവതാസ്വരൂപങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഞങ്ങളെ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത് അങ്ങയിൽ നിന്ന്, ആ ഉദ്ദേശം നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ ആ 23 തത്വങ്ങളിലേക്കും ഒരുമിച്ച് ആവേശിക്കുകയാണ്, പ്രവേശിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പിണ്ഡമായി, ഒരു അണ്ഡ രൂപത്തിലുള്ള ഒരു ഒരു വസ്തു, ഒരു അണ്ഡമായി അത് കാരണജലത്തിൽ കിടക്കുകയാണ്. ഒരു മാംസപിണ്ഡം എന്ന പോലെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന മാംസപിണ്ഡം എന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എല്ലാ തത്വങ്ങളും കൂടി ഒരുമിച്ച് ഒരു പിണ്ഡമായി. ഇനി അതിൽ ഓരോ തത്വങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്വഭാവത്തെ വ്യക്തമാക്കുകയാണ്. ആ പിണ്ഡത്തിൽ ഉള്ള തത്വങ്ങൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള സ്വഭാവത്തെ പ്രകടമാക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. അതായത് ആ പിണ്ഡത്തിന് വ്യക്തമായ ഭാഗങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ പോവുകയാണ്. ഈ പിണ്ഡമാണ് വിരാട് പുരുഷൻ. ഈ പിണ്ഡത്തിന് ഇനി അവയവങ്ങളും മറ്റും വരാൻ പോവുകയാണ്. നമ്മൾ ആദ്യം വാക്ക് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നത് കണ്ടു. മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രക്രിയ. ഇപ്പോൾ വാഗീന്ദ്രിയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടു. ഇത് കുറച്ച് മുമ്പ് മൈത്രേയ മഹർഷി വിദുരരോട് പറഞ്ഞു, ഇത് 1, 10, 3 എന്നിങ്ങനെയായി തീരും. 1 എന്ന് പറയുന്നത് ചിത്താണ്, 10 എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്, 3 എന്ന് പറയുന്നത് അധിദൈവം, അധ്യാത്മികം, അധിഭൂതം. അങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങളിൽ ഓരോന്നിനും ഇത് 3 ഒന്ന് 10 10 ഓരോന്നിനും ഈ 3 അധിദൈവവും അധ്യാത്മവും അധിഭൂതവും ഉണ്ട്. അതിൽ വാഗീന്ദ്രിയത്തിൻ്റെ നമ്മൾ കേട്ടു.
ഇനി അടുത്തത് പറയുകയാണ്. ലോകപാലകനായ വരുണൻ വേർതിരിഞ്ഞുണ്ടായ വിരാട്ടിൻ്റെ താലു എന്ന സ്ഥാനത്തെ തൻ്റെ ശക്തിയായ ജിഹ്വ എന്ന ഇന്ദ്രിയത്തോടുകൂടി പ്രാപിച്ചു. ഈ ജീവൻ ആ രസനേന്ദ്രിയം കൊണ്ടാണ് രസം അനുഭവിക്കുന്നത്. അഗ്നിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്, ഇനി വരുണൻ്റെ കാര്യം പറയുകയാണ്. വരുണൻ ലോകപാലകനാണ്. വരുണൻ, ഈ ലോകപാലകന്മാരെല്ലാം നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണ്. നാം പുറത്തു കാണുന്നതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ്, പ്രപഞ്ച പുരുഷൻ്റെ ഉള്ളിലുള്ളതാണ്. വിരാട് സ്വരൂപത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളും. അപ്പോൾ പ്രപഞ്ച പുരുഷൻ്റെ വിരാട് സ്വരൂപൻ്റെ അവ്യക്തമായ ശരീരത്തിൽ വരുണൻ വ്യക്തമായി തുടങ്ങുകയാണ്. വരുണൻ ലോക വേർതിരിഞ്ഞുണ്ടായ വിരാട്ടിൻ്റെ താലു എന്ന സ്ഥാനത്തെ തൻ്റെ ശക്തിയായ ജിഹ്വ എന്ന ഇന്ദ്രിയത്തോടുകൂടി പ്രാപിച്ചു. ആ രസനേന്ദ്രിയം കൊണ്ടാണ് രസം അനുഭവിക്കുന്നത്. അശ്വിനീ ദേവന്മാർ വിരാട് രൂപിയുടെ അപ്പോൾ ഉണ്ടായ നാസികകളെ തങ്ങളുടെ ശക്തിയായ ഘ്രാണേന്ദ്രിയത്തോടു കൂടി പ്രാപിച്ചു. ആ ഇന്ദ്രിയം കൊണ്ടാണ് ഗന്ധജ്ഞാനം ഉണ്ടാകുന്നത്. ലോകപാലകനായ സൂര്യൻ അപ്പോൾ ഉണ്ടായ ഭഗവാന്റെ കണ്ണുകളെന്ന സ്ഥാനത്തെ തൻ്റെ അംശമായ ചക്ഷുരിന്ദ്രിയത്തോടുകൂടി ചെന്ന് പ്രാപിച്ചു. ആ ചക്ഷുസിൽ നിന്ന് രൂപങ്ങളുടെ ജ്ഞാനം സിദ്ധിക്കുന്നു. ഓരോ ജ്ഞാനേന്ദ്രിയവും മറ്റും ഉരുത്തിരിഞ്ഞു വരുന്നത് പറയുകയാണ്. ഇതിൻ്റെ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിദേവത ഓരോ ദേവന്മാരാണ്. അപ്പോൾ കണ്ണിൻ്റെ അധിദേവത സൂര്യനാണ്. ലോകപാലകനായ സൂര്യൻ അപ്പോൾ ഉണ്ടായ ഭഗവാന്റെ ഭഗവാനാണ് വിരാട് സ്വരൂപമായി തീർന്നത്. ഭഗവാന്റെ കണ്ണുകളെന്ന സ്ഥാനത്തെ തൻ്റെ അംശമായ ചക്ഷുരിന്ദ്രിയത്തോടുകൂടി ചെന്ന് പ്രവേശിച്ചു. അംശം കൊണ്ടാണ് പ്രവേശിക്കുന്നത്, പൂർണ്ണമായിട്ടല്ല. പ്രവേശിച്ചു. ആ ചക്ഷുസിൽ നിന്ന് രൂപങ്ങളുടെ ജ്ഞാനം സിദ്ധിക്കുന്നു. ലോകപാലകനായ വായു ഈ വിരാട്ടിൻ്റെ അപ്പോൾ ഉണ്ടായ ചർമ്മങ്ങളെ തൻ്റെ അംശമായ തുകേന്ദ്രിയത്തോടുകൂടി പ്രവേശിച്ചു. ആ തുകേന്ദ്രിയം കൊണ്ടാണ് ജീവൻ സ്പർശം അനുഭവിക്കുന്നത്. അപ്പോൾ തൊക്ക് ഉരുത്തിരിഞ്ഞു വന്നു. ഈ വിരാട്ടിൻ്റെ വേർതിരിഞ്ഞുണ്ടായ കർണങ്ങളെ ദിഗ്ദേവതകൾ തങ്ങളുടെ അംശമായ ശ്രോത്രേന്ദ്രിയത്തോടുകൂടി ചെന്ന് തങ്ങളുടെ സ്ഥാനമായി പ്രവേശിച്ചു. ഈ ജീവൻ അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുന്നു. ഓഷധികൾ ഭഗവാന്റെ സങ്കല്പത്താലുണ്ടായ വിരാട്ടിൻ്റെ ചർമ്മം എന്ന സ്ഥാനത്തെ തങ്ങളുടെ അംശങ്ങളായ രോമങ്ങളോടുകൂടി ചെന്ന് സ്ഥാനം പിടിച്ചു. ഈ ജീവൻ അതുകൊണ്ട് ചൊറിച്ചിൽ അറിയുന്നു. അപ്പോൾ തുകേന്ദ്രിയത്തിന് രണ്ട് കർത്തവ്യമുണ്ട്. ഒന്ന്, അത് സ്പർശത്തെ അറിയുക. രണ്ട്, അത് ചൊറിച്ചിൽ തുടങ്ങിയ അനുഭവങ്ങളെ ഉണ്ടാക്കുക. അപ്പോൾ രണ്ട് ദേവതകൾ ഉണ്ട് ഈ തുകേന്ദ്രിയത്തിന്. പ്രജാപതി ഭഗവാന്റെ സങ്കല്പത്താലുണ്ടായ വിരാട്ടിൻ്റെ മേഢ്രം എന്ന സ്ഥാനത്തെ തൻ്റെ അംശമായ ഉപസ്ഥേന്ദ്രിയത്തോടുകൂടി സ്വസ്ഥാനമായി ചെന്ന് പ്രവേശിച്ചു. അതുകൊണ്ട് ഈ ജീവൻ ഭോഗസുഖം അനുഭവിക്കുന്നു. ലോകേശനായ മിത്രൻ ഉണ്ടായിത്തീർന്ന വിരാട്ടിൻ്റെ ഗുദം എന്ന സ്ഥാനത്തെ തൻ്റെ അംശമായ പായു വിസർജനേന്ദ്രിയം എന്ന ഇന്ദ്രിയത്തോടുകൂടി ചെന്ന് പ്രവേശിച്ചു. അതുകൊണ്ടാണ് ഈ ജീവൻ ഈ മലത്യാഗം ചെയ്യുന്നത്. സ്വർഗലോകാധിപതിയായ ഇന്ദ്രൻ വിരാട്ടിൻ്റെ വേർതിരിഞ്ഞുണ്ടായ കൈകളെ തൻ്റെ അംശമായ ക്രയവിക്രയ ശക്തികളോടുകൂടി ചെന്ന് പ്രവേശിച്ചു. ജീവൻ അതുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുന്നു. ലോകേശനായ വിഷ്ണു വിരാട്ടിൻ്റെ ഉണ്ടായ പാദങ്ങളെ തൻ്റെ അംശമായ ഗതിയോടുകൂടി പ്രാപിച്ചു. ജീവൻ അതുകൊണ്ട് പ്രാപ്യസ്ഥാനം പ്രാപിക്കുന്നു. ചന്ദ്രൻ വിരാട്ടിൻ്റെ വേർതിരിഞ്ഞുണ്ടായ ഹൃദയമെന്ന സ്ഥാനത്തെ തൻ്റെ അംശമായ മനസ്സ് എന്ന ഇന്ദ്രിയത്തോടുകൂടി ചെന്ന് തൻ്റെ സ്ഥാനമായി പ്രവേശിച്ചു. അതുകൊണ്ട് ഈ ജീവൻ സങ്കല്പ വികൽപ്പാത്മകമായ തൻ്റെ കർത്തവ്യത്തെ പ്രാപിക്കുന്നു. ശ്രീരുദ്രൻ വിരാട്ടിൻ്റെ ഉണ്ടായ അഹങ്കാരത്തെ
തൻ്റെ അംശമായ ഞാൻ എന്ന വൃത്തിയോട് കൂടി ചെന്ന് സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് ഈ ജീവൻ അഭിമാന വിഷയമായ ക്രിയയെ പ്രാപിക്കുന്നു. ബ്രഹ്മാവ് വിരാട്ടിൻ്റെ ഉണ്ടായ ബുദ്ധിയെ തൻ്റെ അംശമായ ചേതനയോടു കൂടി ചെന്ന് പ്രവേശിച്ചു. അതുകൊണ്ട് ജീവൻ ബോധം പ്രാപിക്കുന്നു. ഈ വിരാട്ടിൻ്റെ ശിരസിൽ നിന്ന് ദ്യോവും ആകാശം, പാദങ്ങളിൽ നിന്ന് ഭൂമിയും, നാഭിയിൽ നിന്ന് ഭുവർലോകവും ഉണ്ടായി. ആ ലോകങ്ങളിലാണ് ത്രിഗുണങ്ങളുടെ വികാരങ്ങളായ ദേവാദികളും മനുഷ്യരും പക്ഷികളുമെല്ലാം കാണപ്പെടുന്നത്. ദേവന്മാർ വർദ്ധിച്ച സത്വഗുണത്താൽ ദ്യോവിനെ ആകാശത്തെ പ്രാപിച്ചു. യാഗാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരും അവരെ അനുസരിക്കുന്ന മറ്റു പ്രാണികളും വർദ്ധിച്ച രജോ ഗുണത്താൽ ഭൂമിയെ പ്രാപിച്ചു. ആ വിരാട് പുരുഷൻ ഓരോന്നോരോന്നായി വ്യക്തമായി വരുന്നത് വിവരിക്കുകയാണ്. ശ്രീരുദ്രൻ്റെ പാർഷദന്മാരായ ഭൂതാദികളുടെ ഗണങ്ങൾ മൂന്നാമത്തേതായ വർദ്ധിച്ച തമോ ഗുണ സ്വഭാവത്താൽ ഭൂമി, സ്വർഗം എന്നിവ രണ്ടിൻ്റെയും മധ്യവർത്തിയും വിരാട്ടിൻ്റെ നാഭീസ്ഥാനവുമായ അന്തരീക്ഷ ലോകത്തെ പ്രാപിച്ചു. യാതൊരു ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായതിനാൽ വർണ്ണങ്ങളിൽ വെച്ച് മുഖ്യനും ഗുരുവുമാണോ, ആ ബ്രാഹ്മണനും മുഖത്ത് നിന്ന് തന്നെ ഉണ്ടായി. വേദാധ്യാപനം ബ്രാഹ്മണൻ്റെ വൃത്തിയാണ്. അപ്പം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, അവരെയാണ് ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നത്. അറിയുകയും അറിഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, അവർ ഭഗവാന്റെ മുഖത്ത് നിന്ന് ഉണ്ടായി. വിരാട്ടിൻ്റെ കൈകളിൽ നിന്ന് പാലനരൂപമായ വൃത്തിയും അതിനെ അനുസരിക്കുന്ന ക്ഷത്രിയനും ഉണ്ടായി. ക്ഷത്രിയൻ്റെ ധർമ്മം പാലിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ വിഭൂതി രൂപമായ ക്ഷത്രിയൻ മറ്റു വർണ്ണങ്ങളെ ചോരാദികളുടെ കള്ളന്മാരിൽ നിന്നും മറ്റും ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നു. വിരാട് രൂപിയായ ഭഗവാന്റെ ഉരുക്കളിൽ നിന്ന്, തുടകളിൽ നിന്ന്, ലോകത്തിൻ്റെ ഭൗതികാഭിവൃദ്ധി ഹേതുക്കളായ കൃഷി മുതലായ വ്യവസായങ്ങൾ ഉണ്ടായി. യാതൊരാൾ മറ്റുള്ളവർക്ക് വൃത്തി സമ്പാദിച്ചു കൊടുത്തുവോ, ആ വൈശ്യനും ഭഗവാന്റെ ഉരുക്കളിൽ നിന്ന് തന്നെ ഉണ്ടായി. ശുശ്രൂഷ എന്ന വൃത്തി വിരാട് രൂപിയായ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ നിന്ന് വർണ്ണധർമ്മങ്ങളുടെ സിദ്ധിക്കായി ഉണ്ടായി. യാതൊരാളുടെ ശുശ്രൂഷ എന്ന വൃത്തി കൊണ്ട് ഭഗവാൻ അനായാസേന പ്രസന്നനായി തീരുന്നുവോ, ആ ശൂദ്രനും ആ ധർമ്മം നിമിത്തമായി പാദങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായി. നാലു വർണ്ണങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഇതിനിയും വീണ്ടും ആവർത്തിക്കും ഇതേ കാര്യങ്ങൾ. 11-ാം സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കും. ഇപ്പം നാല് വർണ്ണങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായി. വൃത്തികളോടുകൂടി, അതായത് പ്രവൃത്തികളോടുകൂടി, ഈ നാല് വർണ്ണങ്ങളും യാതൊരാളിൽ നിന്നുണ്ടായോ, തങ്ങളുടെ എല്ലാം ജനകനും ഗുരുവുമായ ആ ഭഗവാനെ ഹൃദയശുദ്ധിക്കായി സ്വസ്വധർമ്മം കൊണ്ട് ശ്രദ്ധാപുരസരം യജിക്കുന്നു. സ്വസ്വധർമ്മം കൊണ്ട്, സ്വന്തം സ്വഭാവം കൊണ്ട്, ധർമ്മം എന്നുള്ള വാക്കിന് സ്വഭാവം എന്നർത്ഥം. അപ്പം ഒരാളിൽ നിക്ഷിപ്തമായി ജന്മനാ തന്നെ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഒരിടത്ത് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്നതല്ല, അത് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇന്നയിടത്ത് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പം ഓരോരുത്തർക്കും നൈസർഗികമായ ചില വാസനകളുണ്ട്. ആ വാസനകൾ അനുസരിച്ചിട്ടാണ് അവരുടെ പ്രവൃത്തി ഉണ്ടാകേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അവർ സന്തുലിതമായ പ്രവൃത്തിയിൽ സമാധാനപരമായി നിലകൊള്ളുക. അങ്ങനെയേ അവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അസമാധാനങ്ങളുടെ ഒരു കാരണം വാസനാവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിൽ ആൾക്കാർ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് അവനവൻ്റെ വാസനകൾക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയിലല്ല ആരും ഏർപ്പെടുന്നത്. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വിധേയമായിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും, ഒന്നൊഴിയാതെ എല്ലാവർക്കും, ഈശ്വരനെ ആരാധിക്കുന്നവർ തുടങ്ങി തികഞ്ഞ നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് വരെ
സമാധാനം ഇല്ലാതെ പോകുന്നത്. അപ്പം ഇവിടെ പറയുകയാണ്, ഈ നാല് വർണ്ണങ്ങളും വൃത്തികളോടുകൂടി ഈ നാല് വർണ്ണങ്ങളും പ്രവൃത്തികളോടുകൂടി ഈ നാല് വർണ്ണങ്ങളും യാതൊരാളിൽ നിന്നുണ്ടായോ തങ്ങളുടെയെല്ലാം ജനകനും ഗുരുവുമായ ആ ഭഗവാനെ ഹൃദയശുദ്ധിക്കായി സ്വസ്വധർമ്മം കൊണ്ട് ശ്രദ്ധാപുരസരം യജിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്വസ്വധർമ്മം കൊണ്ട് അവരവരുടെ സ്വഭാവം അനുസരിച്ച് ശ്രദ്ധാപുരസരം അവരവരുടെ ശ്രദ്ധാപുരസരം യജിക്കുന്നു എന്നാണ്. ശ്രദ്ധാപുരസരം എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് അവയർനെസ്. ഓരോരുത്തരും അവരുടെ സ്വഭാവാനുസൃതമായ പ്രവൃത്തികൾ അവയർനെസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് ഭഗവാനുള്ള ആരാധനയായി തീരും. വേറെ ആരാധനയൊന്നും വേണ്ട, ഇത് തന്നെ മതി. മറ്റാരാധനകൾ ചെയ്യണ്ട എന്നുള്ളതല്ല, ഇത് തന്നെ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാവും. ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയശുദ്ധി ഉണ്ടായാൽ അവിടെ ഭഗവാനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം അവരവരുടെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു പണ്ട് വിദ്യാഭ്യാസം. ഇന്ന് പുരാണ ഇതിഹാസ പാരായണങ്ങളിലൂടെ അത് കണ്ടെത്താവുന്നതാണ്. അത് കണ്ടെത്തി അതിനനുസരിച്ച് ശ്രദ്ധാപുരസരം പ്രവർത്തിക്കുമ്പോൾ അത് യജനമാകും, പൂജയാകും. അതുകൊണ്ടാണ് പല മഹാത്മാക്കളും പറഞ്ഞത് വർക്ക് ഈസ് വർഷിപ്പ്. പ്രവൃത്തിയാണ് ആരാധന. ഹേ വിദുര, മൈത്രേയൻ തുടരുകയാണ്, ഹേ വിദുര, കാലം, കർമ്മം, സ്വഭാവം എന്നിപ്രകാരമുള്ള ശക്തികളോടുകൂടിയ ഭഗവാന്റെ യോഗമായാബലത്താലുണ്ടായ ഈ വിരാട് രൂപത്തെ മുഴുവനും വർണ്ണിക്കുവാനുള്ള ഇച്ഛ പോലും ആർക്ക് ചെയ്യുവാൻ കഴിയും? അങ്ങനെ വർണ്ണിക്കാൻ ഇച്ഛിക്കാൻ പോലും പറ്റില്ല എന്നാണ്. ഭഗവാൻ ഇച്ഛിക്കാൻ പറ്റിയാലല്ലേ വർണ്ണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചോദ്യമുള്ളൂ. ഭഗവാനെ വർണ്ണിക്കാൻ പറ്റുന്നില്ല. ഈ വിരാട് രൂപത്തെ വർണ്ണിക്കാൻ പറ്റില്ല. ഈ വിരാട് രൂപം എന്ന് പറയുന്നത് പ്രത്യക്ഷ ഈശ്വരനാണ്. കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും മറ്റും കൊണ്ട് അറിയുന്നത് പ്രത്യക്ഷ ഈശ്വരനെയാണ്. ഈശ്വരൻ അനിർവചനീയനാണ്. മുഴുവനായിട്ടും അറിയുവാൻ പ്രയാസമായിട്ടുള്ള സത്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്നും നമുക്കൊരു മിസ്റ്ററി ആയിരിക്കും. നമുക്കിതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും പിടികിട്ടുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ശാസ്ത്രം അന്വേഷിച്ചാലും ശരി, അധ്യാത്മികം അന്വേഷിച്ചാലും ശരി. ഇപ്പം ശാസ്ത്രം ഓരോന്നോരോന്ന് കണ്ടുവെട്ടുന്നു, പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ അതിനെ തിരുത്തുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഈശ്വരനാണ്. ഈശ്വരനായതുകൊണ്ട് ഇത് അനിർവചനീയനാണ്, അഗ്രാഹ്യനാണ്. ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല, ഇതിനെ നിർവചിക്കാൻ പറ്റില്ല, ഇതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനും പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഹേ വിദുര, കാലം, കർമ്മം, സ്വഭാവം എന്നിപ്രകാരമുള്ള ശക്തികളോടുകൂടിയ ഭഗവാന്റെ യോഗമായാബലത്താലുണ്ടായ ഈ വിരാട് രൂപത്തെ മുഴുവനും വർണ്ണിക്കുവാനുള്ള ഇച്ഛ പോലും ആർക്ക് ചെയ്യുവാൻ കഴിയും? സാധ്യമല്ല എന്നാണ്. എത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളായ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും ഈശ്വരൻ തന്നെയാണ്, ഈശ്വരാംശമാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് കൽപ്പന ഇത്രയും നടത്തുന്നത്. ആദ്യം ഇത് നമ്മൾ ഒരു പ്രാവശ്യം കേട്ടതാ, ഇനിയും കേൾക്കും നമ്മളിത്. കാരണം ഇത് ഭാരതീയ അധ്യാത്മികതയുടെ അടിത്തറയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അത് വിശ്വമാവും, ഈശ്വരനാൽ ആവേശിതമായത്. അതാണ് ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുക. അതാണ് ആലോകയത്തെ ഇതി ലോക, അതാണ് ലോകം. ഈ പ്രപഞ്ചത്തെപ്പറ്റി പോലും മുഴുവനായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം അപൂർണമായതാണ്. അദ്ദേഹം തുടരുകയാണ്, ഹേ താത, അല്ലയോ വത്സ, എന്നാലും അന്യവാർത്തകൾ കൊണ്ട് ദുഷിച്ച
സ്വന്തം വാക്കിനെ ശുദ്ധീകരിക്കുവാനായി ഭഗവാന്റെ ദിവ്യലീലയെ ഗുരുപദേശമനുസരിച്ചും സ്വന്തം ബുദ്ധി അനുസരിച്ചും വർണ്ണിക്കാം. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞു വിരാട് രൂപം എങ്ങനെയുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ വിരാട് രൂപമാണ് ഈ പ്രപഞ്ചം. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, എന്നാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു മുഴുവൻ ഈ വിരാട് രൂപത്തെ മുഴുവൻ വർണ്ണിക്കുവാനുള്ള ഇച്ഛ ആർക്ക് ചെയ്യാൻ കഴിയും? ആരാലും സാധിക്കുകയില്ല ഈ വിരാട് സ്വരൂപത്തെ, ഈ ഭഗവാനെ പൂർണ്ണമായിട്ടും വർണ്ണിക്കാൻ. എന്നാലും അന്യവാർത്തകൾ കൊണ്ട് ദുഷിച്ച സ്വന്തം വാക്കിനെ, അന്യവാർത്തകൾ കൊണ്ട് ദുഷിച്ച സ്വന്തം വാക്കിനെ. അന്യവാർത്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനല്ലാത്ത വാർത്തകൾ. ഭഗവാനാണ് പരമമായ സത്യം, അതല്ലാത്തതെല്ലാം കള്ളതരം. അപ്പം ഭഗവാനല്ലാത്ത വാർത്തകൾ, സത്യമല്ലാത്ത വാർത്തകൾ കൊണ്ട് ദുഷിച്ച സ്വന്തം വാക്കിനെ, അപ്പം മനസ്സിനെയും. കാരണം വാക്ക് മനസ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ്, വാഗീന്ദ്രിയത്താൽ പുറത്തേക്ക് വരുന്നതാണെങ്കിലും അതിൻ്റെ ഒറിജിൻ മനസ്സിലാണ്. അപ്പം ആ മനസ്സും ദുഷിച്ചതാണ്. അന്യവാർത്തകൾ കൊണ്ട് ദുഷിച്ച സ്വന്തം വാക്കിനെ ശുദ്ധീകരിക്കുവാനായി, പ്യൂരിഫൈ ചെയ്യുവാനായി ഭഗവാന്റെ ദിവ്യലീലയെ ഗുരുപദേശമനുസരിച്ചും സ്വന്തം ബുദ്ധി അനുസരിച്ചും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് വ്യാസ ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഗുരുപദേശമനുസരിച്ച് വർണ്ണിക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഗുരുപദേശമനുസരിച്ചും സ്വന്തം ബുദ്ധി അനുസരിച്ചും, ഗുരുപദേശമനുസരിച്ച് എനിക്ക് മനസ്സിലായതിൻ പ്രകാരം. ഗുരുപദേശമനുസരിച്ച് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ചിടത്ത് തന്നെ ഞാൻ നിന്നുകൊള്ളണം എന്നുമില്ല. രണ്ടർത്ഥമുണ്ടതിന്. ഗുരു ഉപദേശിച്ചത് എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഗുരു ഉപദേശിച്ചതിനെ ഞാൻ എൻ്റെ ബുദ്ധി അനുസരിച്ച് വികസിപ്പിച്ച് എടുത്തത് ഞാൻ പറഞ്ഞുതരാം. രണ്ടായാലും വിരോധമില്ല വ്യാസ ഭഗവാന്. ഗുരുപദേശമനുസരിച്ചും സ്വന്തം ബുദ്ധി അനുസരിച്ചും വർണ്ണിക്കാം. മൈത്രേയൻ തൻ്റെ ബുദ്ധി അനുസരിച്ചിട്ട് എങ്ങനെയാണ്? ഗുരുപദേശം അനുസരിച്ചു. തൻ്റെ ബുദ്ധി എങ്ങനെയാണ് അനുസരിക്കുക? തൻ്റെ അനുഭവമാണത് തൻ്റെ ബുദ്ധിയെ, തൻ്റെ അറിവിനെ രൂപപ്പെടുത്തുന്നത്. അപ്പം ഗുരു ആരോ പറഞ്ഞത് തത്തമേ പൂച്ച പൂച്ച എന്നതുപോലെ പറയുകയല്ല, ആ പറഞ്ഞതിനെ കേട്ട് സ്വന്തം ജീവിതത്തിലിട്ട് ഉരച്ചു നോക്കി ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞത് ഞാൻ അല്ലയോ വിദരുരെ നിനക്ക് പറഞ്ഞു തരാം. എന്തിനാ? അന്യവാർത്തകൾ സദാ കേൾക്കുകയും പറയുകയും ചെയ്തതുകൊണ്ട് സത്യമല്ലാത്തത് പറയുകയും പൂർണ്ണമായ സത്യമല്ലാത്തത് പറയുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് കലുഷിതമായ ചിത്തം, ഹൃദയം, മനസ്സ് ശുദ്ധമാകാൻ വേണ്ടി. അങ്ങനെ ശുദ്ധമായാൽ എന്താ? അവിടെ ഭഗവാനെ തെളിഞ്ഞു കാണാം. അപ്പോൾ ഈ ദിവ്യലീലകളെ വേണ്ടതുപോലെ കേട്ടാൽ, ശ്രദ്ധാപുരസരം കേട്ടാൽ എന്ത് സംഭവിക്കും? ചിത്തശുദ്ധിയുണ്ടാകും. ഭഗവാനെ മനക്കണ്ണുകൊണ്ട് അകക്കാമ്പിൽ കാണാൻ സാധിക്കും.